പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ സന്നിധി ഒരു ദിവസം കൂടി ആയിത്തീരുവാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ രഹസ്യ വരവ് എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെ പറ്റി അല്പസമയം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമത്, കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ മുന്നറിയിപ്പ് കൂടാതെയാണ് വരുന്നത്. തെസലോണിക്കർ എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. രാത്രിയിലെ കള്ളനെ പറ്റി കർത്താവിൻ്റെ ദിവസം പറഞ്ഞിരിക്കുന്നത് സമയം നിശ്ചയമില്ലാത്തതും അപ്രതീക്ഷിതവുമാണ്. ഒരുവന് ആ ദിവസം കണ്ടുപിടിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 24:42 വാക്യം നോക്കുമ്പോൾ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. പ്രിയമക്കളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ആ സമയം നമുക്ക് ക്ലിപ്തമായി പറയാതിരിക്കുന്നത് കൊണ്ട് നാം എപ്പോഴും ആ വരവിനെ നോക്കി പാർക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ അപ്രതീക്ഷിത വരവിന് വേണ്ടി ആത്മീയമായി ഒരുങ്ങിയിരിക്കുവാനുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പ് മഹോപദ്രവത്തിന് മുമ്പുള്ള എല്ലാവരിലും നൽകപ്പെട്ടിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 14:15 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത് കാണുവാൻ കഴിയുന്നു. വിശ്വാസത്തിൽ നാം ദീർഘക്ഷമയോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ, അത് അറിയുവാനും ഇടയായിത്തീരുകയുള്ളൂ. പത്രോസിൻ്റെ ലേഖനം, അതായത് 2:3-10 പറയുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇവിടെ കർത്താവിൻ്റെ ദിവസം നമ്മെ അറിയിക്കുന്നത് ഇപ്പോഴത്തെ ആകാശത്തെയും ഭൂമിയും നശിപ്പിക്കുകയും പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതിലൂടെയും കൂടെ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെയാണ് കർത്താവിൻ്റെ ദിവസം സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആരംഭം ആർക്കും അറിയാവുന്നതല്ല, അത് അപ്രതീക്ഷിതമാണ്. വെളിപ്പാട് 21:1 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. രണ്ടാമത്, ഗംഭീര ധ്വനിയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെയാണ് കർത്താവിൻ്റെ വരവ്. തെസലോനിക്കർ എഴുതിയ 1:16-16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നോക്കൂ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നാം എപ്പോഴും നോക്കി പാർക്കുന്നവരും പ്രത്യാശയുള്ളവരുമായിരിക്കണം. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായി ഭൂമിയിൽ നിന്ന് സഭ എടുക്കപ്പെടുന്നതിനെ കുറിക്കുന്നതാണ് ഈ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ കൂടെ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. മൂന്നാമത് കാണുവാൻ കഴിയുന്നത്, ശരീരത്തോടെ ഈ ശരീരം ദൃശ്യമായതും എന്നാൽ മഹത്തീകരിക്കപ്പെടുന്നതുമായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:1 പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. നോക്കൂ, എത്ര ഉറപ്പോടെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്,
നിങ്ങൾ കണ്ടതുപോലെ തന്നെ അതേ ശരീരമായിട്ട് അതേപോലെ വീണ്ടും കടന്നു വരും. മത്തായി എഴുതിയ സുവിശേഷം 24:30 പറയുന്നു, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. നോക്കൂ, മഹോപദ്രവത്തിനും പ്രകൃതിയുടെ അടയാളങ്ങൾക്ക് ശേഷം ക്രിസ്തു ആകാശത്തിൽ പ്രത്യക്ഷനാകും. ക്രിസ്തു തന്നെ തേജസ്സോടും പ്രകാശത്തോടും മേഘങ്ങളിൽ വരും. ഹല്ലേലൂയ. കൂടാതെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:38-39 വാക്യങ്ങളിൽ അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിയുവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നോക്കൂ, മരിച്ച ആ അവസ്ഥയെ നമ്മൾ ഓർത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇവിടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്തിനാ കലങ്ങുന്നത്? നിങ്ങൾ എന്നെ തൊട്ടു നോക്ക്, ഞാൻ ഭൂതത്തിനാണെങ്കിൽ അസ്ഥി മാംസം ഇല്ലല്ലോ. നോക്കൂ, യേശുവിനെ തേജസ്കരിക്കപ്പെട്ട ഒരു ആത്മീയ ശരീരം നമ്മെ കാണിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:20-21 നോക്കുമ്പോൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രിയമക്കളെ നോക്കൂ, ഹല്ലേലൂയ, തൻ്റെ ശരീരത്തോടെ, ആ മഹത്വമുള്ള ശരീരത്തോടെ നമ്മെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. അതായത് കർത്താവിൻ്റെ വരവ് എന്തിനാണ്? സഭയെ ചേർക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ചത്, 1 തെസ്സലോനിക്കർ 4:16 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയ മക്കളെ, ഈ വാക്യം നമ്മൾ ഓർത്ത് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയാണെന്ന് പറഞ്ഞേ. അതായത് കർത്താവിനോട് കൂടെ നാം ഇരിക്കുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ് ഏത് നിമിഷമെന്ന് അറിയായികൊണ്ട് ഉണർന്നിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഉറക്കത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറ്റിയിട്ട് കർത്താവിൻ്റെ ആ എതിരേൽപ്പിനെ, ആ വരവിനെ നമ്മൾ നോക്കിപ്പാർക്കുന്നവരായി. അതായത് അതുകൊണ്ടാണ് പറഞ്ഞത്, നിനയാത്ത നാഴികയിൽ കർത്താവ് വരുന്നതുകൊണ്ട് നമുക്ക് ആ സമയം പറഞ്ഞു തന്നിട്ടില്ല. പ്രീതി മക്കൾ, ഏത് നേരത്തും കർത്താവിൻ്റെ വരവ് സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും സംഭവങ്ങൾ നടക്കുന്നത്, നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ ആരംഭങ്ങളാണെന്ന് നാം അറിഞ്ഞ് അത് പ്രകാരം വേണം നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വരവിനെ നോക്കിപ്പാർക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി നമുക്കായിത്തീരാം. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ.